ஹரேஸ்வரம் ஹரே மந்திரணம் ஜென்மங்களும் மோகஸ்வப்னங்களும் ചേട്ടാ, ചേട്ടൻ എന്നോട് എന്തൊക്കെയാണോ പറഞ്ഞത് അതെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു. ചേട്ടാ മോഹൻ ഇവിടെ എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം സുധീർ അറിയാതിരിക്കാൻ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചതാണ്. മോഹൻ മാധവനെ കാണുകയും ചെയ്തു, പക്ഷെ എങ്ങനെയെന്നറിയില്ല അവസാന നിമിഷം സുധീർ മോഹനെ കണ്ടു. സുധീർ ഒരുപാട് ശ്രമിച്ചു മോഹനെ പിടിക്കാൻ, പക്ഷെ മോഹൻ എങ്ങനെയോ ഓടി രക്ഷപ്പെട്ടു. ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താന്ന് വെച്ചാൽ മാധവനെയും അവർക്ക് കിട്ടിയില്ല. ചേട്ടാ ഇവരെല്ലാം വളരെ കുഴപ്പക്കാരാണ്, ശരിക്കും അപകടകാരികളാ. അവരെന്ത് ചെയ്യാനും മടിക്കില്ല ചേട്ടാ. ചേട്ടൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ചേട്ടനൊന്നും ചെയ്യാതിരുന്നാൽ അവരുടെ രണ്ടുപേരുടെയും ജീവൻ അപകടത്തിലാവും. ചെയ്യാം, പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം. നിന്റെ ഒരു കണ്ണ് സുധീറിൽ തന്നെ ഉണ്ടായിരിക്കണം. എനിക്ക് അവന്റെ ഓരോ ചലനങ്ങളും അറിയണം. ചേട്ടാ അത് ഞാൻ ഏറ്റു വയ്ക്കോ. നിങ്ങൾ അല്പം കൂടി സ്പീഡിൽ ഓടിക്കേ. അതെ, നമ്മൾ പോകുന്നത്. ഒരു അത്യാവശ്യ കാര്യത്തിന് പെട്ടെന്ന് പോകും. നിങ്ങൾ കാര്യം എന്താണെന്ന് വെച്ചാൽ സ്പീഡിൽ ഓടിക്കേ. ഡ്രൈവർ ഒന്ന് വേഗം, അവരെന്തിനാ നമ്മുടെ പുറകെ വരുന്നത്? മോനെ കൃഷ്ണ, നീ കരയാതിരിക്ക. സുധീർ നീ പേടിക്കണ്ട, ആദ്യം ഞാൻ നിന്നെയും കൃഷ്ണൻ നിന്റെ ചേച്ചിയുടെ വീട്ടിൽ ഒന്ന് എത്തിച്ചോട്ടെ, എന്നിട്ട് ഞാൻ എല്ലാം പറയാം. നിങ്ങളോടാ ഒന്ന് വേഗം പോവാൻ പറഞ്ഞത്. ഡ്രൈവർ എന്തു പറ്റി? അറിയില്ല, വണ്ടി ഓഫായി പോയി. നോക്കട്ടെ. എന്താ ഇതാന്ന് അവിടെ കണ്ട ആളല്ലേ? സുധേ, നീ കൃഷ്ണനെ കൊണ്ട് എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ടോ. കാർ സ്റ്റാർട്ട് ആവുന്നില്ലേ? ഒരു അഞ്ചു മിനിറ്റ് ഞാൻ നോക്കട്ടെ. ഞങ്ങൾക്ക് അതിനുള്ള സമയമില്ല. സുധേ വേഗം ഇറങ്ങ്, നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് പോണം. പക്ഷേ എവിടെയാ പോകുന്നത്? നിങ്ങളുടെ കാശ്. മോനെ കൃഷ്ണൻ, നടക്ക് വേഗം. മനസ്സിലാവുന്നില്ല. സുധേ ഒന്ന് പെട്ടെന്നാവട്ടെ, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. എന്താ കാര്യം?
വൈദാന്ന് അവിടെ കണ്ട ആളല്ലേ? സുധേ, നീ കൃഷ്ണനെ കൊണ്ട് എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ടോ. സുധേ, നീ ഞാൻ പറയുന്ന കേക്ക് വേഗം ഇവിടുന്ന് രക്ഷപ്പെടാൻ. സമയമില്ല മോനെ. മോനെ, ഈ മൊബൈലും ഈ പെൻ ഡ്രൈവും ഉണ്ട് മോനെ. ഇതില് നിന്റെ ശത്രുക്കൾക്കെതിരായ എല്ലാ തെളിവുകളും ഉണ്ട് മോനെ. നിന്റെ ജന്മോദ്ദേശം മനസ്സിലാക്കുന്നതിൽ ഞാൻ വളരെ വൈകിപ്പോയി മോനെ. കൃഷ്ണ, കൃഷ്ണ, പപ്പയെ കൊണ്ട് പറ്റുന്നതെല്ലാം പപ്പ ചെയ്തു മോനെ. പക്ഷെ മോനെ, എനിക്ക് നന്ദഗോപർ ചെയ്തതുപോലെയൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല മോനെ. ഞാൻ നിന്നെ ഈ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോവുക. ഈ പപ്പയോട് നീ ക്ഷമിക്കണേ മോനെ. കൃഷ്ണ, ഇനി അവർക്കെല്ലാം എതിരായി നീ ഒറ്റയ്ക്ക് പോരാടണം മോനെ. നിനക്ക് എല്ലാ ആശീർവാദവും നൽകുന്നു. ആയുഷ്മാൻ ഭവ മോനെ. മോനെ, നിന്റെ മമ്മ, നിന്റെ മമ്മയെ, മമ്മയെ നീ നോക്കിക്കൊള്ളണേ മോനെ.
മോനെ കൃഷ്ണ, എനിക്ക് തോന്നുന്ന എന്താന്ന് വെച്ചാൽ ഭഗവാൻ നിന്നെ ഈ ഭൂമിയിൽ എന്തോ ഒരു പ്രധാന കാര്യം പൂർത്തിയാക്കാൻ അയച്ചതാണെന്ന്. എപ്പോഴൊക്കെ നിനക്ക് എന്റെ ആവശ്യം വരുന്നുവോ അപ്പോഴൊക്കെ ഞാൻ നിന്നോടൊപ്പം ഉണ്ടാവും. പ്രോമിസ്? പ്രോമിസ്. മോനെ, നീ എവിടെ പോവാ? ഇങ്ങോട്ട് ഇങ്ങോട്ട്, എവിടേക്കാ പോകുന്നത്? എന്തുപറ്റി മോനെ? നിന്റെ ദേഹത്തൊക്കെ രക്തം എങ്ങനെ വന്നു? എന്തുപറ്റി? എന്താ മോനെ? അവരെന്റെ പപ്പയെ കൊന്നു. ആരുടെ കാര്യമാണ് ഈ പറയുന്നത്? എന്താ പറ്റിയേ? അങ്കിൾ, ഈ ഫോണിലും പിന്നെ ഈ പെൻഡ്രൈവിലും അവരെ കുറിച്ചുള്ള എല്ലാ തെളിവുകളും ഉണ്ട്. അങ്കിൾ പ്ലീസ്, അവരെ അറസ്റ്റ് ചെയ്യ. അവരെ വെറുതെ വിടില്ല അങ്കിൾ, അവരെ അറസ്റ്റ് ചെയ്യ. മോനെ, നീ പുറത്തോട്ട് വാ. ഇല്ല, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇല്ല. വാ മോനെ, അങ്കിള് നോക്കട്ടെ. മോൻ ഇവിടെ ഇരിക്ക, ആദ്യം ഈ വെള്ളം കുടിക്ക, എന്നിട്ട് പറ. വേണ്ട വേണ്ട, എനിക്ക് വെള്ളമൊന്നും വേണ്ട, എനിക്കൊന്ന് ഇരിക്കണം. അങ്കിൾ വേഗം അവരെ അറസ്റ്റ് ചെയ്യണം. ആ വിക്രാന്തകൾ തന്നെയാ അന്ന് അഭി അങ്കിൾ ഞാൻ കൊന്നത്. എന്നിട്ടിപ്പോ എന്റെ പപ്പ അവര് കൊന്നു. അങ്കിൾ, ഇതാ ഈ പെൻഡ്രൈവ് ഫോണും ചെക്ക് ചെയ്ത് നോക്ക അങ്കിൾ, ഇതിലെല്ലാ തെളിവുകളും ഉണ്ട്. മോനെ, നിനക്കറിയാമോ നീ ഏത് വിക്രാന്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന്? ആ വിക്രാന്ത് തന്നെയാ, ആ വലിയ ബിസിനസ് ഒക്കെ ഉള്ള. അയാൾ എല്ലാ ആൾക്കാരെയും ചതിച്ചു കൊല്ലും. അയാള് ആൾക്കാരെ കൊണ്ടെല്ലാം ജോലി ചെയ്യിക്കും. എന്നിട്ട് അയാളുടെ ആവശ്യം കഴിയുമ്പോ അവരെ കൊന്നുകളയും. അങ്കിൾ പ്ലീസ്, അങ്കിൾ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്. മോനെ, ഇതിലൊന്നും ഇല്ലല്ലോ. പെൻഡ്രൈവിലും ഒന്നുമില്ല, മൊബൈലിലും ഒന്നുമില്ല. രുദ്രൻ ആ മോഹന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിക്കൊള്ളും. പക്ഷേ ആ മോഹൻ തീർച്ചയായും തെളിവെന്നും പറഞ്ഞ് എന്തെങ്കിലും മാധവന് കൊടുത്തു കാണും. അതെന്താണെന്ന് നീ കണ്ടെത്തണം. ശരി സാർ. പിന്നെ ആ കൃഷ്ണയെ ശ്രദ്ധിച്ചോണം. ശരി ശരി, നീ പൊയ്ക്കോ. Thank you.
നീ എവിടേക്കും പോകണ്ട, ഇവിടെ ഇരിക്ക. മമ്മ പ്ലീസ്, എനിക്കിപ്പോ പോകേണ്ടത് ഒരു അത്യാവശ്യ കാര്യത്തിനാ. മമ്മ ഞാൻ പോയിട്ട് വരാം. ഞാൻ പറയുന്നത് കേൾക്ക്, നീ എവിടേക്കും പോകുന്നില്ല. പപ്പയെ നഷ്ടമായി, ഇനി എനിക്ക് നിന്നെയും കൂടി നഷ്ടപ്പെടാൻ വയ്യ. എനിക്കത് സഹിക്കില്ല. എന്താ അങ്കിൾ, അങ്കിൾ ഒന്നും കൂടി നോക്കങ്കിൾ, എന്റെ പപ്പ പറഞ്ഞതാ ഇതിന്റെ ഉള്ളില് അവർക്കെതിരെയുള്ള എല്ലാ തെളിവും ഉണ്ടെന്ന്. മോനെ, ഈ പെൺഡ്രൈവിൽ ഒന്നുമില്ല. മോൻ പറയുന്ന ഒന്നും ഇതിലില്ല. ഈ മൊബൈലിലും ഒന്നുമില്ല. അങ്കിൾ ഇങ്ങതാ, ഞാൻ നോക്കാം. ദാ മോൻ നോക്ക്. മാധവന്റെ എല്ലാ കളിയും തീർന്നിരിക്കുന്നു. പക്ഷെ അവനുണ്ടല്ലോ ആ കൃഷ്ണ, മാധവന്റെ മകൻ. അവനെ ഞാൻ കാണുമ്പോഴെല്ലാം എനിക്ക് അസാധാരണമായ എന്തോ ഫീൽ ചെയ്യും. സുധീർ. യെസ് സർ. നീ കൃഷ്ണയെ ഒന്ന് ശ്രദ്ധിച്ചോളണം. ഒരു തെളിവുമില്ലാതെ ഞാൻ എങ്ങനെയാണ് നിന്നെ സഹായിക്കേണ്ടത്? തെളിവില്ലാതെ ഞങ്ങൾക്ക് ആരെ അറസ്റ്റ് ചെയ്യാനും പറ്റില്ല. ആ രുദ്രൻ എന്റെ മുന്നിൽ വെച്ച് എന്റെ പപ്പയെ കൊന്നുകളഞ്ഞത്. ഞാൻ അങ്കിളോട് എല്ലാം സത്യം പറയാം. അങ്കിൾ പ്ലീസ് അവരൊന്ന് അറസ്റ്റ് ചെയ്യേ, അല്ലെങ്കിൽ അവർ ഇതുപോലെ എല്ലാരെയും കൊല്ലും. മോനെ, ഞങ്ങൾക്ക് അന്വേഷിച്ചതിന് ശേഷമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. മോനൊരു കാര്യം പറ, മോന്റെ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഐ മീൻ മോന്റെ മമ്മിയോ ആരെങ്കിലും? എങ്കിലും ഒരു കാര്യം ചെയ്ത് എൻ്റെ മമ്മിയുടെ ഫോൺ നമ്പർ എനിക്ക് താ. എന്നിട്ട് മോൻ ഇവിടെ ഇരിക്കേ, ഞാൻ ഫോൺ ചെയ്ത് മമ്മിയോട് ഇങ്ങോട്ട് വരാൻ പറയാം. നമസ്കാരം സാർ, ഞാൻ വന്നത് ഈ മോനെ കൂട്ടിക്കൊണ്ടുപോകാനാ. മോനെ കൃഷ്ണ, നീ ഇവിടെ നിൽക്കുകയാണോ? ഞാൻ നിന്നെ എവിടെയെല്ലാം നോക്കിയെന്നറിയാമോ? പിന്നെ നിന്നെ കണ്ട ഒരാളാ പറഞ്ഞത് നീ ഇവിടെ പോലീസ് സ്റ്റേഷനിലുണ്ടെന്ന്. നിന്റെ മമ്മ നിന്നെ അവിടെ അന്വേഷിക്കുകയാണ്. വാ മോനെ, നമുക്ക് വീട്ടിലേക്ക് പോവാം. അങ്കിൾ അവരാരും വെറുതെ വിടല്ലേ. അങ്കിൾ വെറുതെ വിടരുത്. അങ്കിൾ അവരെ വെറുതെ വിടരുത്. വാ മോനെ. അവരെല്ലാം ദുഷ്ടന്മാരാ. രുദ്രൻ, ഞാൻ നിന്നെ ഏൽപ്പിച്ച ജോലി നീ വളരെ നന്നായി തന്നെ പൂർത്തിയാക്കി. എങ്ങനെ ചെയ്യാതിരിക്കും സാർ? സാറൊരു കാര്യം പറഞ്ഞാൽ അത് ചെയ്തിരിക്കും. ചെയ്തിട്ടുമുണ്ടല്ലോ, മാധവൻ മരിക്കേണ്ടത് തന്നെയാ. പിന്നെ കൃഷ്ണയുടെ കണ്ണുകളിൽ ഞാൻ കണ്ട ആ വേദന, ഞാനത് എന്നും ധാരാളം കാണാറുള്ളതാ. വെരി ഗുഡ് രുദ്രൻ. മാധവന്റെ എല്ലാ കളിയും തീർന്നിരിക്കുന്നു. പക്ഷെ അവനുണ്ടല്ലോ ആ കൃഷ്ണ, മാധവന്റെ മകൻ. അവനെ ഞാൻ കാണുമ്പോഴെല്ലാം എനിക്ക് അസാധാരണമായി എന്തോ ഫീൽ ചെയ്യും. സുധീർ. യെസ് സർ. നീ കൃഷ്ണയെ ഒന്ന് ശ്രദ്ധിച്ചോളണം. യെസ് സർ. മാധവേട്ടാ,
എന്റെ പപ്പയെ കൊന്നവർക്കെല്ലാം ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതുവരെ ഞാൻ എന്റെ പപ്പയുടെ അസ്ഥി ഒഴുക്കുകയില്ല. ഞാൻ പ്രതികാരം ചെയ്യും. എന്നെ കൊന്നതിനും എന്റെ പപ്പയെ കൊന്നതിനും പിന്നെ അയൂബിനെ കൊന്നതിനും നിങ്ങൾ എന്തെല്ലാം തെറ്റുകളാണോ ചെയ്തിട്ടുള്ളത് അതിനെല്ലാം പകരം വീട്ടും. എല്ലാവരും കരുതിയിരുന്നു